ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അപ്പൊ കർത്താവിന്റെ അടുക്കൽ എന്താ ഉള്ളത്? അമിത ബലം. കർത്താവിൽ എന്തുണ്ട്? അമിത ബലമുണ്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ശക്തിപ്പെടൽ എന്തിനെ ബേസ് ചെയ്തിട്ടാ ഇരിക്കുന്നത്? കർത്താവിന്റെ, കർത്താവിൽ ആയിരിക്കുന്നതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അപ്പൊ അവന്റെ ബലം എങ്ങനെയുള്ളതാണ്? അമിത ബലമാണ്. നമ്മൾ വേറൊരു വാക്യം സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട് അല്ലെ, എന്താ? ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട് എന്ന് പറഞ്ഞാൽ, സിയോനിലെ ആരാ ഉള്ളത്? കർത്താവിന്റെ സാന്നിധ്യം അല്ലെ. അവിടേക്ക് എന്തുണ്ട്? പെരുവഴിയുണ്ട് എന്ന് പറഞ്ഞാൽ, യു ക്യാൻ ഈസിലി അപ്രോച്ച് ഗാഡ്, യു ക്യാൻ ഈസിലി ആക്സസ് ഗോഡ്സ് പ്രസൻസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് അങ്ങനെയുള്ളവർക്ക് ഒരു പ്രയാസവും ഇല്ല. ബലം ആരിൽ വേണം? കർത്താവിൽ വേണം. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? യേശുവിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചും കൊണ്ട് നിൽക്കുന്നവർക്ക് തങ്ങളെ തന്നെ പഴിക്കേണ്ടി വരില്ല. അതായത് ബന്ധം നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ആണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ, നമ്മുടെ പ്രവൃത്തി മാറുമ്പോ എന്തു പറ്റും? നമുക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടും. എന്നാൽ യേശു ഫിനിഷ് ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രവൃത്തിയിലല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കയറി ചെല്ലാനായിട്ട് നമുക്ക് പറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമ്മൾ ശക്തിപ്പെടുമ്പോ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ധാരാളമായി അനുഭവിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ അനുഭവമാക്കി തീർക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വാക്യം, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇതിന്റെ അകത്ത് സർവായുധവർഗം ആരുടേതാണ്? സർവായുധവർഗം ദൈവത്തിൻ്റെതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ പാറ്റ നമ്മൾ ചെയ്യണം. അപ്പൊ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഹല്ലേലൂയ. അത് അത് നമ്മുടേതാക്കി എടുക്കേണ്ടത് ആവശ്യമാണ്. സർവായുധവർഗം ദൈവത്തിൻ്റെതാണ്, പക്ഷെ അത് നമ്മുടേതാക്കി എടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇനി 12-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോടല്ല. നമുക്ക് മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം കിടക്കുന്നത്. നമ്മുടെ യുദ്ധം കിടക്കുന്നത് ആരോടാണ്? വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പൊ നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല. പലപ്പോഴും നമ്മൾ പോരാട്ടം മനുഷ്യരോടാക്കാറുണ്ട് അല്ലെ. പക്ഷെ ആരോടാണ് ശരിക്കും നമ്മൾ പോരാടാനുള്ളത്? അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തിക്കെതിരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, മനുഷ്യരല്ല നമുക്കെതിര്, നമുക്ക് ശരിക്കും എതിരായിട്ട് നിൽക്കുന്നത് ആരാണ്? എപ്പോഴും
ദുഷ്ടാത്മസേനയാണ്. ദുഷ്ടാത്മസേനയുടെ കീഴിൽ വരുന്ന ആളുകളാണ് നമ്മളുടെ വൈരികളായി തീരുന്നത്, നമ്മളുടെ ശത്രുക്കളായി തീരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്താ, ഈ വ്യക്തി നമുക്കെതിരായിട്ട് നിൽക്കുന്നുവെങ്കിൽ ദാറ്റ് ഇസ് ഓൺലി ബിക്കോസ് ദാറ്റ് പേഴ്സൺ ഇസ് അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ദ ഡിമോണിക് ഫോഴ്സസ്. അപ്പൊ ഈ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ പറഞ്ഞിട്ട് അത് അവർ വിശ്വസിച്ചിട്ട് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ശത്രു ആരാണ്? അപ്പൊ നമ്മൾ മനുഷ്യരെ എതിരിടാതെ ഈ ദുഷ്ടാത്മസേനയ്ക്കായിട്ടാണ് എതിരായിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് പോരാടേണ്ടത് എന്ന്, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ദുഷ്ടാത്മസേനയോട് നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. അപ്പൊ നമ്മുടെ പോരാട്ടം, എന്റെ കർത്താവെ എത്ര നാളായി പോരാട്ടം, ഇതങ്ങ് അവസാനിപ്പിച്ച് കിട്ടിയാൽ നല്ലതായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വരും. കാരണം ഈ ലോകത്തിൽ ഉള്ളിടത്തോളം ഈ പോരാട്ടം നമുക്ക് ഉണ്ടായിരിക്കും. കെനത്തിനോട് ഒരാള് ചോദിച്ചു, എനിക്ക് എന്നും എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് വരികയാണ്, എപ്പോഴും എനിക്ക് ഫൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ എന്നെ ഇതിൽ നിന്നൊന്ന് ഒന്ന് ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ നീ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാ എന്ന് ചോദിക്കുകയായിരുന്നു. സി, അത് റൈറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഒരു ആൻസർ ആണ്. എന്താ കാര്യം, പോരാട്ടത്തിൽ നിന്ന് രക്ഷ നേടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? മരിക്കേണ്ടി വരും. കാരണം ഈ ലോകത്തിൽ ഉള്ളിടത്തോളം നമുക്ക് പോരാട്ടം ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കെതിരായിട്ട് എപ്പോഴും ദുഷ്ടാത്മസേന ഉണ്ടാകും, ആരെങ്കിലും ഒക്കെ ഇളക്കി വിടുമോ എന്ന് മാത്രം. അപ്പൊ ആളുകൾ പലതായിരിക്കും, പക്ഷെ പാർട്ടി സെയിം തന്നെ. ഓക്കെ, ഇനി അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് അടുത്ത വാക്യത്തില് പറയുന്നത്. അതുകൊണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവേ. എടുത്തുകൊള്ളുവേ. അപ്പൊ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും. അപ്പൊ ഈ ദുർദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ദിവസങ്ങൾ അല്ലെ, മോശം ദിവസങ്ങൾ ഉണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ദിവസങ്ങൾ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യണം? ദുർദിവസത്തിൽ എതിർക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളണം, എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയണം. എന്ന് പറഞ്ഞാൽ നീ യുദ്ധത്തിൽ, പോരാട്ടത്തിൽ വീണു പോകരുത്. എല്ലാം കഴിയുമ്പോ, പോരാട്ടം കഴിയുമ്പോ യു ഷുഡ് ബി സ്റ്റാൻഡിങ്. ഹല്ലേലൂയ. നീ ജയാളിയായിട്ട് അവിടെ നിൽക്കണമെങ്കിൽ സർവായുധവർഗം എടുത്തുകൊള്ളണം. ഇനി എന്താണ് സർവായുധവർഗം എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്? ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്കെല്ലാം അറിയാം എന്ന് വിചാരിച്ച് ഇപ്പൊ അത് മൈൻഡ് ഓഫ് ആക്കണ്ട. കാരണം എന്തെങ്കിലുമൊക്കെ ചിലത് ദൈവത്തിന് ഇപ്പോഴും സംസാരിക്കാൻ കാണും, അല്ലെങ്കിൽ ഈ ഭാഗം ഇന്ന് തരില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഏതാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. അപ്പൊ ഏറ്റവും ബലം അല്ലെ, അര മുറുക്കുക എന്ന് പറഞ്ഞാൽ പോരാട്ടം വരുമ്പോ ആദ്യം തന്നെ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം അര മുറുക്കുക എന്നുള്ളതാണ്. അപ്പോ സത്യം കെട്ടണം. എന്താണ് സത്യം? വാക്യമുണ്ടല്ലോ അല്ലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു നമുക്ക് പകരക്കാരനായി എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞു. നമ്മുടെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടോ അതിനെല്ലാത്തിനും പകരക്കാരനായിട്ട് യേശു വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോ അത് നമ്മുടെ ഒരു സത്യമാണ് അല്ലെ. എന്തെല്ലാം നമ്മുടെ പാപങ്ങൾ ഉണ്ടായിരുന്നാലും അതിന് പകരക്കാരനായിട്ട്, അതിനു വേണ്ടി ശിക്ഷയേറ്റവനായിട്ട് ഉള്ളത് യേശുവാണ്. അപ്പൊ ഇതിന്റെ വേറെ ഒരു വശം എന്ന് പറഞ്ഞാൽ, ഇത് എങ്ങനെ നമുക്ക് സത്യം അരയ്ക്ക് കെട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാം എന്ന് പറയുകയാണെങ്കിൽ ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് അറിയുന്നത്? ഇപ്പൊ നമ്മൾ പറയാണ്, എനിക്ക് ഈ പ്രശ്നം വന്നത് ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
സത്യം ഇറക്കി കിട്ടിയിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? ഇതാണ് അതിന്റെ കാര്യം. അപ്പൊ സത്യം ഇറക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ, കർത്താവേ ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, പല വിധത്തിലും പല കാര്യങ്ങളിലും എനിക്ക് കുറവുകൾ ഉണ്ട്, പക്ഷേയെങ്കിലും നീ എനിക്ക് പകരക്കാരനായതുകൊണ്ട് ഞാൻ എൻ്റെ അര മുറുക്കാൻ പോവുകയാണ്. കാരണം എൻ്റെ ബലം നിന്നിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും എൻ്റെ ജീവിതത്തെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത്, നീ എനിക്ക് വേണ്ടി പകരക്കാരനായി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സത്യം ആരൊക്കെ കേട്ടി? ഇനി വേറെയും സത്യങ്ങളുണ്ട്. എന്താ അത്? വേറെ വിധത്തിൽ പറയാം. എന്താണ് അത്? ഞാൻ നിന്റെ മകളാണ്, അല്ലെ മകനാണ്. ഞാൻ നിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയ. ഞാൻ നിന്റെ മകളാണ്, പുത്രത്വമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ പുത്രത്വം ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റുന്നതല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ആ കുടുംബത്തിലെ അംഗം അല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ദ ജീനിസ് ഇൻ യു. കർത്താവിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അവന്റെ മക്കളാണ്. അധികാരസ്ഥാനമാണത്. എന്താ അധികാരം? മക്കളാകുവാനുള്ള അധികാരം. ആ സ്ഥാനത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അധികാരികളാണ്. പ്രൈസ് ദി ലോർഡ്. മക്കൾ എന്നുള്ള അധികാരം, അതൊരു സത്യമാണ് അല്ലേ? മാറ്റാൻ പറ്റില്ല. എന്തൊക്കെ മാറി മറിഞ്ഞാലും ഈ കാര്യം മാറ്റാൻ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ബിക്കോസ് വി ആർ ബോൺ ഓഫ് ഗോഡ്. വി ആർ ബോൺ ഓഫ് ഗോഡ്. അതൊരു സത്യമാണ്. ഇനി വേറെ സത്യം എന്താണ്? അതായത് ഈ സത്യത്തിന്റെ വേറെ സത്യം എന്നല്ല, ഈ സത്യത്തിന്റെ പല ആസ്പെക്ട്സ്. എന്താണ് വേറെ? നമ്മളെപ്പ കൈ വിടുവോ? പെറ്റ അമ്മ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനാണ് അവൻ. അത് നമ്മുടെ ഒരു സത്യമാണ്. ഇപ്പൊ എത്ര പോരാട്ടമുണ്ടെങ്കിലും ഈ സമയത്ത് ആ നീ തന്നെ നടത്തിക്കോ, നീ തന്നെ ചെയ്താ മതി യുദ്ധം എന്ന് പറഞ്ഞ് അവൻ നമ്മളെ തള്ളിക്കളയുന്നവനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ശൗലിനെ കുറിച്ച് ഇന്ന് പറഞ്ഞു, ശൗല് പഴയ നിയമത്തിൽ ഉള്ളവനാണ്. പഴയ നിയമത്തിൽ പ്രവൃത്തിക്കനുസരിച്ചാണ്. അപ്പൊ ഇവന്റെ പ്രവൃത്തി തെറ്റിയത് കൊണ്ട് പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയി. അതുകൊണ്ടാണ് അവന്റെ ബലം ക്ഷയിച്ചത്. എന്നാൽ നമുക്ക് അങ്ങനല്ല. നമ്മുടെ ബലം ഒരു നാളും ക്ഷയിക്കാൻ പറ്റില്ല, അൺലെസ് വി ബിലീവ് അതർവൈസ്. നമ്മുടെ വിശ്വാസം തെറ്റിപ്പോയാൽ മാത്രമേ, കർത്താവിന്റെ മകൻ എനിക്ക് ആകണ്ട ഇനി എന്ന് പറഞ്ഞാൽ മാത്രമേ ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു മാറുകയുള്ളൂ. അല്ലെങ്കിൽ ഹി വിൽ ബി ക്വയറ്റ്, ഹി വിൽ ബി എന്താ, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നവനായിട്ടിരിക്കും, കെടുത്തിക്കളഞ്ഞവനായിട്ടിരിക്കും, അനങ്ങാതിരിക്കും, ഒന്നും പറയാതിരിക്കും, പ്രവർത്തിക്കാതിരിക്കും. പക്ഷേ ഹി വിൽ നെവർ ലീവ് യു. ഹല്ലേലൂയ. അതാണ് സത്യം. പുതിയ നിയമ സത്യം ഇതാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ വിട്ടു മാറിപ്പോകുന്ന പ്രശ്നം ഇല്ല. ഹല്ലേലൂയ. നമ്മളെ ഉപേക്ഷിക്കുന്ന പ്രശ്നം ഇല്ല. ഇനി അവൻ നമുക്ക് എപ്പോഴും അനുകൂലപ്പെട്ടിരിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അനുകൂലപ്പെട്ട് നിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ സത്യമൊക്കെയാണ് നമ്മൾ ആരൊക്കെങ്ങോട്ട് കേട്ടത്. ഇതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. ആരെ മുറുക്കണം പോരാട്ടമുള്ളപ്പോൾ?